നമസ്കാരം പ്രാദേശിക വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ പ്രധാന ഐസി കിരീടം ഇന്ത്യയ്ക്ക് രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ടീം ഇന്ത്യയെ അഭിനന്ദിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പരിപാടി മൻ കി ബാത്ത് രാവിലെ പതിനൊന്നിന് ആകാശവാണിയിലും ദൂരദർശനിലും പുതിയ കരസേനാ മേധാവിയായി ലഫ്റ്റനന്റ് ജനറൽ ഉപേന്ദ്ര ദ്വേദി ഇന്ന് ചുമതലയേൽക്കും സംസ്ഥാനത്ത് വർഷ ബിരുദ കോഴ്സുകൾക്ക് നാളെ തുടക്കമാകും മയക്കുമരുന്ന് വ്യാപനം തടയുന്നതിന് സ്കൂളുകൾ കേന്ദ്രീകരിച്ച് എക്സൈസ് നിരീക്ഷണം ഉറപ്പാക്കണമെന്ന് മന്ത്രി എം പി രാജേഷ് ഐ സി സി പുരുഷ ട്വന്റി ട്വന്റി ക്രിക്കറ്റ് കിരീടം ഇന്ത്യയ്ക്ക് ആവേശം നിറഞ്ഞ മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയെ ഏഴ് റൺസിനാണ് ടീം ഇന്ത്യ തോൽപ്പിച്ചത് കെൻസിംഗ്ടൺ ഓവലിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ റൺസ് എടുത്തു ലോകകപ്പ് ട്വന്റി ട്വന്റി ഫൈനലിൽ ഒരു ടീം നേടുന്ന ഏറ്റവും ഉയർന്ന സ്കോറാണിത് പതിനേഴ് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇന്ത്യ ഐസിസി ട്വന്റി ട്വന്റി ലോകകപ്പ് സ്വന്തമാക്കുന്നത് ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ േഴ് റൺസ് വിജയലക്ഷ്യവുമായി ബാറ്റിംഗ് ആരംഭിച്ച ദക്ഷിണാഫ്രിക്ക എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ റൺസിന് പുറത്തായി ഹർദിക് പാണ്ഡ്യ മൂന്ന് വിക്കറ്റും ജസ്പ്രീത് ബുംറയും ഹർഷദീപ് സിംഗും രണ്ട് വിക്കറ്റ് വീതവും വീഴ്ത്തി റൺസെടുത്ത വിരാട് കോഹ്ലിയാണ് പ്ലെയർ ഓഫ് ദി മാച്ച് എട്ട് കളിയിൽ നിന്ന് പതിനഞ്ച് വിക്കറ്റെടുത്ത പേസ് ബൌളർ ജസ്പ്രീത് ബുംറയെ ടൂർണമെന്റിലെ മികച്ച കളിക്കാരനായും തെരഞ്ഞെടുത്തു ലോകകപ്പ് സ്വന്തമാക്കിയ ടീം ഇന്ത്യയെ രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും അഭിനന്ദിച്ചു പോരാടി ജയിക്കുമെന്ന ഇന്ത്യൻ ടീമിന്റെ നിശ്ചയദാർഢ്യവും മികവുമാണ് ഫൈനലിലൂടെ ീളം പ്രകടമായതെന്ന് സമൂഹ മാധ്യമ പോസ്റ്റിൽ രാഷ്ട്രപതി മുർമു കുറിച്ചു ഇന്ത്യൻ ടീമിന്റെ ഉജ്ജ്വല വിജയത്തെ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖറും അഭിനന്ദിച്ചു മത്സരത്തിലുടനീളം ടീം അസാമാന്യ പ്രകടനമാണ് കാഴ്ചവെച്ചതെന്ന് ധൻഖർ പറഞ്ഞു ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ചരിത്ര വിജയത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു ഈ നേട്ടത്തിൽ രാജ്യം അഭിമാനിക്കുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു ഇന്ത്യയുടെ എക്കാലത്തെയും മികച്ച ക്രിക്കറ്റ് താരങ്ങളായ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ട്വന്റി ട്വന്റിയിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു ബാർബഡോസിൽ ചരിത്ര വിജയത്തിന് മിനിറ്റുകൾക്ക് ശേഷം കോഹ്ലി വിരമിക്കൽ പ്രഖ്യാപിച്ചപ്പോൾ മത്സരത്തിന് ശേഷം ഔദ്യോഗിക വാർത്താ സമ്മേളനത്തിലാണ് ക്യാപ്റ്റൻ രോഹിത് ശർമ്മ വിരമിക്കൽ തീരുമാനം അറിയിച്ചത് ബോത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങളും ചിന്തകളും പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പരിപാടി മൻ കി ബാത്ത് രാവിലെ പതിനൊന്നിന് ആകാശവാണിയിലും ദൂരദർശനിലും പ്രക്ഷേപണം ചെയ്യും തുടർച്ചയായി മൂന്നാം തവണയും നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി ചുമതലയേറ്റ ശേഷം പ്രക്ഷേപണം ചെയ്യുന്ന ആദ്യ എപ്പിസോഡാണിത് ഹിന്ദി പ്രക്ഷേപണത്തിന് ശേഷം കേരള നിലയങ്ങളിൽ മലയാള പരിഭാഷയും കേൾക്കാം ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ നിലയങ്ങളിലും എ ആർ ന്യൂസ് വെബ്സൈറ്റിലും ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലും പരിപാടി കേൾക്കാം ഡിഡി ന്യൂസ് പി എംഒ വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം എന്നിവയുടെ യൂട്യൂബ് ചാനലുകളിലും പരിപാടി ലഭ്യമാണ് മുൻ ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡുവിന്റെ ജീവിതത്തെ ആസ്പദമാക്കി രചിച്ച മൂന്ന് പുസ്തകങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉച്ചയ്ക്ക് വീഡിയോ കോൺഫറൻസിംഗിലൂടെ പ്രകാശനം ചെയ്യും വെങ്കയ്യ നായിഡുവിന്റെ എഴുപത്തിയഞ്ചാം ജന്മദിന തലേന്ന് ഹൈദരാബാദിലെ ഗച്ചിബൌളിയിലെ അൻവയ കൺവെൻഷൻ സെന്ററിലാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് പുതിയ കരസേനാ മേധാവിയായി ലഫ്റ്റനന്റ് ജനറൽ ഉപേന്ദ്ര ദ്വേദി ഇന്ന് ന്യൂഡൽഹിയിൽ ചുമതലയേൽക്കും ജനറൽ മനോജ് പാണ്ഡെയുടെ പിൻഗാമിയായാണ് നിലവിൽ സേനയുടെ ഉപമേധാവിയായ അദ്ദേഹത്തിന്റെ നിയമനം സംസ്ഥാനത്ത് നാല് വർഷ ബിരുദ കോഴ്സുകൾ നാളെ ആരംഭിക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരം ഗവൺമെന്റ് വിമൻസ് കോളേജിൽ കോഴ്സ് ഉദ്ഘാടനം ചെയ്യും ഏകീകൃത അക്കാദമിക് കലണ്ടർ അടിസ്ഥാനമാക്കിയാണ് വർഷ ബിരുദ കോഴ്സുകളുടെ ക്ലാസ് ആരംഭിക്കുന്നത് ക്ലാസുകൾ ആരംഭിക്കുന്നതിന് മുന്നോടിയായി സംസ്ഥാനത്തെ മുഴുവൻ കോളേജുകളിലെയും അധ്യാപകർക്കായി ഓൺലൈൻ ഓറിയന്റേഷൻ സംഘടിപ്പിച്ചിരുന്നു മയക്കുമരുന്ന് വ്യാപനം തടയുന്നതിന് സ്കൂളുകൾ കേന്ദ്രീകരിച്ച് ശക്തമായ നിരീക്ഷണം ഉറപ്പാക്കണമെന്ന് മന്ത്രി എം പി രാജേഷ് എക്സൈസിന് നിർദ്ദേശം നൽകി സ്കൂളുകളിലെ നിരീക്ഷണത്തിന് വനിതാ ഓഫീസർമാരെയും ചുമതലപ്പെടുത്തണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു തമിഴ്നാട്ടിലെ കള്ളക്കുറിച്ച് വിഷമതി ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിലും ജാഗ്രതയോടെ പ്രവർത്തിക്കണമെന്ന് ഉദ്യോഗസ്ഥരോട് മന്ത്രി ആവശ്യപ്പെട്ടു തിരുവനന്തപുരത്ത് വിളിച്ചു ചേർത്ത ജില്ലാതല ഓഫീസർമാർ മുതൽ ഉയർന്ന ഉദ്യോഗസ്ഥരുടെ യോഗത്തിലാണ് മന്ത്രി ഈ നിർദ്ദേശങ്ങൾ നൽകിയത് വിരമിച്ച അധ്യാപകരുടെ സേവനം പ്രയോജനപ്പെടുത്താൻ സംസ്ഥാനത്ത് അധ്യാപക ബാങ്ക് ഉണ്ടാക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി തിരുവനന്തപുരത്ത് അറിയിച്ചു സേവന തൽപരരായ വിരമിച്ച എല്ലാ അധ്യാപകർക്കും ഇതിന്റെ ഭാഗമാകാമെന്ന് മന്ത്രി വിശദീകരിച്ചു അധ്യാപകരുടെ വിരമിക്കൽ യോഗം ഉദ്ഘാടനം ഇക്കൊല്ലത്തെ വനമഹോത്സവം നാളെ ആരംഭിക്കും ജൂലൈ ഏഴ് വരെ നീളുന്ന വനമഹോത്സവം മന്ത്രി എ കെ ശശീന്ദ്രൻ തിരുവനന്തപുരം വനംവകുപ്പ് ആസ്ഥാനത്ത് മറ്റന്നാൾ ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ വനമിത്ര പുരസ്കാരവും അദ്ദേഹം വിതരണം ചെയ്യും രാജ്യാന്തര പരിസ്ഥിതി ചലച്ചിത്രമേള മയിൽപീലിയും പരിപാടികളുടെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ട് കരുവന്നൂരിൽ സിപിഐഎമ്മിന്റെ കൊള്ളയ്ക്ക് തിരിച്ചടി ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ബിജെപിയുടെ ജനകീയ പോരാട്ടങ്ങളുടെ വിജയമാണെന്ന് പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ പറഞ്ഞു സഹകരണ കൊള്ളയിൽ കോൺഗ്രസ് സിപിഐഎമ്മിന്റെ കൂട്ടുപ്രതികളായതിനാൽ അവർ കുറ്റകരമായ മൌനം അവലംബിക്കുകയാണെന്നും സുരേന്ദ്രൻ കൊച്ചിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിധി അട്ടിമറിക്കാനാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഡീലിമിറ്റേഷനെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി വാർഡ് വിഭജനത്തിലെ അശാസ്ത്രീയതയ്ക്കെതിരെ ബിജെപി ജാഗ്രതാ സമിതികൾ ഉണ്ടാക്കുമെന്ന് സുരേന്ദ്രൻ പറഞ്ഞു സംസ്ഥാനത്ത് മഴയ്ക്ക് നേരിയ ശമനമുണ്ടെങ്കിലും വടക്കൻ ജില്ലകളിൽ മഴ തുടരുകയാണ് ഇന്ന് നാളെയും വടക്കൻ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകി ഇന്ന് കോഴിക്കോട് കണ്ണൂർ കാസർകോട് ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ് ഇന്ന് കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി കേരള കർണാടക തമിഴ്നാട് ലക്ഷദ്വീപ് തീരങ്ങളിൽ മൂന്ന് മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു ഭൂഗർഭ ജലവിധാനം ഉയർത്തുകയാണ് സുസ്ഥിര തൃത്താല പദ്ധതിയുടെ പ്രധാന ലക്ഷ്യമെന്ന് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു ഭൂഗർഭ ജലസംരക്ഷണത്തോടൊപ്പം ഭാരതപ്പുഴയിലെ ജലസംഭരണവും കിണർ റീചാർജിംഗും സുസ്ഥിര തൃത്താല പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു പദ്ധതിയിൽ ഭൂജലവകുപ്പ് പൂർത്തീകരിച്ച നിർമ്മിതികൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു എം വി രാജേഷ് തലശ്ശേരി ജനറൽ ആശുപത്രിയിൽ പുനർനിർമ്മിച്ച റാമ്പും ലേബർ റൂമും അനുബന്ധ സൌകര്യങ്ങളും നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ ഉദ്ഘാടനം ചെയ്തു ജനറൽ വാർഡിൽ കൂടുതലായി നൂറോളം കിടക്കുകളും ഏഴ് ഐ സിയു ബെഡും നാല് ഡയാലിസിസ് മെഷീനും പ്രവർത്തന സജ്ജമാക്കിയിട്ടുണ്ട് മാനാഞ്ചറ വെള്ളിമാടുകുന്ന് റോഡിന്റെ വീതി കൂട്ടുന്ന പ്രവൃത്തി വരുന്ന ഒക്ടോബറിലോ നവംബറിലോ തുടങ്ങാനാകുമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു പ്രത്യേക കമ്മിറ്റിയെ ചുമതലപ്പെടുത്തും ഈ റോഡിന്റെ വികസനം ഉൾപ്പെടുത്തുമെന്നും മന്ത്രി അറിയിച്ചു വടകര കൊയിലാണ്ടി ദേശീയപാതയിലെ വെള്ളക്കെട്ടും അനുബന്ധ പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിന് കോഴിക്കോട് സബ് കളക്ടർ ഹർഷൽ ആർമീണയെ നോഡൽ ഓഫീസറായി നിയമിച്ചതായും മന്ത്രി പറഞ്ഞു ചെന്നൈയിൽ ഇന്ത്യ ദക്ഷിണാഫ്രിക്ക വനിതാ ക്രിക്കറ്റ് ടെസ്റ്റിന്റെ രണ്ടാം ദിവസം കളി അവസാനിക്കുമ്പോൾ ദക്ഷിണാഫ്രിക്ക നാല് വിക്കറ്റ് നഷ്ടത്തിൽ റൺസ് എടുത്തു ഇന്ത്യ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ റൺസിന് ഡിക്ലെയർ ചെയ്തിരുന്നു ടെക്സസിൽ യു എസ് ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസിൽ ഇന്ത്യയുടെ മാളവിക ബെൻസോത് സെമിഫൈനലിൽ പ്രവേശിച്ചു സ്കോട്ട്ലന്റിന്റെ ക്രിസ്റ്റി ഗിൽമോറിനെ തോൽപ്പിച്ചാണ് മാളവികയുടെ നേട്ടം സെമിയിൽ അവർ ജപ്പാൻ താരത്തെ നേരിടും ഒഡീഷയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് കടത്തിക്കൊണ്ടുവന്ന കഞ്ചാവുമായി രണ്ട് അതിഥി തൊഴിലാളികൾ പിടിയിലായി ഒറീസ സ്വദേശികളായ ബിഹാർ ചരൺ സെത്തി ബൽറാം എന്നിവരെയാണ് ആറ് കിലോയിലേറെ കഞ്ചാവുമായി കസ്റ്റഡിയിലെടുത്തത് സിപിഐഎമ്മിനെതിരെ ചില മാധ്യമങ്ങൾ തുടർച്ചയായി നടത്തുന്ന അപവാദ പ്രചാരണങ്ങളെ കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അപലപിച്ചു ഇതിനെതിരെ പാർട്ടി പ്രവർത്തകരും ബഹുജനങ്ങളും ജാഗ്രത പുലർത്തണമെന്ന് സെക്രട്ടേറിയറ്റ് അഭ്യർത്ഥിച്ചു യാത്രക്കാരുടെ തിരക്ക് മുൻനിർത്തി കൊച്ചുവേളിയിൽ നിന്ന് മംഗലൂരുവിലേക്ക് നാളെ വന്ദേ ഭാരത് സ്പെഷ്യൽ ട്രെയിൻ സർവീസ് നടത്തും രാവിലെ പത്തേമുക്കാലിന് കൊച്ചുവേളിയിൽ നിന്ന് പുറപ്പെടുന്ന ട്രെയിൻ രാത്രി പത്തിന് മംഗലൂരുവിലെത്തും കാസർകോട് ദേശീയപാതയിലെ കാര്യങ്കോട് പുതിയ പാലം ഇന്ന് ഗതാഗതത്തിന് തുറന്നുകൊടുക്കും പഴയ പാലത്തിന്റെ അപകടാവസ്ഥ പരിഗണിച്ചാണ് പുതിയ പാലം അടിയന്തരമായി തുറക്കുന്നത് കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച എല്ലാ സീറ്റിലും കെഎസ്യു എം എസ് എഫ് മുന്നണിയായ യു ഡി എസ് എഫ് വിജയിച്ചു പത്ത് ജനറൽ സീറ്റിൽ ഒൻപത് സീറ്റിലായിരുന്നു നേരത്തെ ഒരു സീറ്റിൽ എസ് എഫ് എതിരില്ലാതെ വിജയിച്ചിരുന്നു കേരള ആരോഗ്യ സർവകലാശാല കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ എസ് എഫ് ഐ വിജയിച്ചു തെരഞ്ഞെടുപ്പ് നടന്ന അമ്പത്തിയഞ്ച് കോളേജുകളിൽ എസ് എഫ് ഐ സ്ഥാനാർത്ഥികളാണ് വിജയിച്ചത് ബാത് ഐസി ട്വന്റി ക്രിക്കറ്റ് കിരീടം ഇന്ത്യയ്ക്ക് രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ടീം ഇന്ത്യയെ അഭിനന്ദിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പരിപാടി മൻ കി ബാത്ത് രാവിലെ പതിനൊന്നിന് ആകാശവാണിയിലും ദൂരദർശനിലും പുതിയ കരസേനാ മേധാവിയായി ലഫ്റ്റനന്റ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദി ഇന്ന് ചുമതലയേൽക്കും സംസ്ഥാനത്ത് നാല് വർഷ ബിരുദ കോഴ്സുകൾക്ക് നാളെ തുടക്കമാകും മയക്കുമരുന്ന് വ്യാപാരം തടയുന്നതിന് സ്കൂളുകൾ കേന്ദ്രീകരിച്ച് എക്സൈസ് നിരീക്ഷണം ഉറപ്പാക്കണമെന്ന് മന്ത്രി എം പി രാജേഷ്